ഹായ് ഗൈസ്, വെൽക്കം ടു ലിക്വിഡ് ലൈനെ കുറേ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു കുഞ്ഞു ടാങ്ക്, ഒരു 1 ഫീറ്റിൻ്റെ ക്യൂബ് നമ്മൾ മെയിൻ്റനൻസ് ചെയ്യാൻ പോവാണ്. ശരിക്കും നമുക്ക് ഏകദേശം ഒരു 1.5 മന്ത് ആയി നമ്മൾ ഈ ടാങ്ക് മെയിൻ്റനൻസ് ചെയ്താണ്. നമുക്ക് ഒരുപാട് തിരക്കായതുകൊണ്ട് നമുക്കിതിനെ നോക്കാനൊന്നും പറ്റിയില്ല. ശരിക്കും ഒരു അടിപൊളിയായി സ്കേപ്പിംഗ് ആണ് ചെയ്തിരുന്നത്. കാരണം മെയിൻ്റനൻസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് പ്ലാൻസ് കാര്യങ്ങളൊന്നും നമ്മൾ അത്ര റിസൾട്ട് നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ മെയിൻ്റനൻസ് ചെയ്യാൻ ആദ്യം തന്നെ നമ്മളൊരു ചെറിയ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കയ്യിലോ കാലിലോ പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബ്ലേഡല്ല, ഇതിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ടൂള് കാര്യങ്ങളൊക്കെ കിട്ടും. ബട്ട് നമുക്ക് അതൊന്നും നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മളൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ടാങ്ക് മെയിൻ്റനൻസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ആദ്യം നമ്മൾ ഫ്രണ്ട് ഗ്ലാസ് ആണ് ക്ലീൻ ചെയ്യുന്നത്. കാരണം നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് ഗ്ലാസ് ക്ലീൻ ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് മാക്സിമം എല്ലാ ആൽഗയും, നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ അല്ല, നമുക്ക് ബ്ലേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടിലുള്ള എല്ലാ ആൽഗയും ക്ലീൻ ആവുന്നുണ്ട്. ശരിക്കും ബ്ലേഡ് നമുക്കൊരു നല്ല എക്സ്പേർട്ട് ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ സിമ്പിളായിട്ട് പറ്റുക. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ടൂള് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ്സിൽ കാര്യങ്ങളൊന്നും സ്ക്രാച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം. നമ്മൾ മുമ്പൊക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സോഫ്റ്റ് കോട്ടൺ സ്പോഞ്ച് ആയിരുന്നു. കാരണം നമുക്കിപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് 1.5 മന്ത് ആയതുകൊണ്ട് നമുക്ക് ആ ആൽഗയൊക്കെ നല്ലപോലെ പിടിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് ആദ്യം തന്നെ വീക്ക്ലി ഒരു തവണ മെയിൻ്റനൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്പോഞ്ച് ഉപയോഗിച്ച് തന്നെ സിമ്പിളായിട്ട് മെയിൻ്റനൻസ് ചെയ്യാം കേട്ടോ. ഗ്ലാസ് ക്ലീനർ നമ്മുടെ കയ്യിലുണ്ട്, നമ്മളത് യൂസ് ചെയ്യുന്നില്ല. നമുക്ക് അതാണെങ്കിൽ നമുക്ക് വെള്ളത്തിനകത്ത് കൈയിടാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാം ആൽഗയെ കാര്യങ്ങളൊക്കെ. ശരിക്കും വീക്കിലി ഒരു തവണ മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഭയങ്കര റിസ്ക് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ഏകദേശം ഫ്രണ്ട് ഗ്ലാസ് ഫുള്ളായിട്ട് ക്ലീനായി. നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടില്ല, നമ്മൾ ലാസ്റ്റ് ആയിട്ടാണ് വാട്ടർ ചേഞ്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ സൈഡ് ഗ്ലാസ്സാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആദ്യം നല്ലപോലെ ഗ്രോവിങ് ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് റൊട്ടാല വിളിച്ചിയൊക്കെ. നമുക്കത് മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതായപ്പോൾ അതിൽ മൊത്തമായിട്ട് ഡസ്റ്റ് വന്ന് പിടിച്ചു. കാരണം ഇതിൽ നമ്മൾ സ്കിമ്മറും നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം കുഞ്ഞു ടാങ്ക് ആയതുകൊണ്ട് വീക്കിലി ഒരു തവണ മെയിൻ്റനൻസ് ചെയ്തതാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എല്ലാ പ്ലാന്റും നല്ല ഗ്രോവിങ് റിസൾട്ട് ആയിരിക്കും. നമ്മൾ ബാക്ക് ഗ്ലാസ് ആണ് ക്ലീൻ ചെയ്യുന്നത്. നമ്മളൊരിക്കലും ഡിഷ് വാഷൊക്കെ ഉപയോഗിക്കുന്ന പോലെ ആ സ്ക്രബൊന്നും ഉപയോഗിച്ച് തേക്കാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗ്ലാസ്സിൽ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ നമ്മുടെ ഹാങ് ഓൺ ബാക്ക് ഫിൽറ്റർ എടുത്ത് മാറ്റി കിട്ടും. ഏകദേശം ഭാഗം നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ കോർണറൊക്കെ നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് ഒരിക്കലും ക്ലീൻ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ ആ സിലിക്കോണ് കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലേഡ് കൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലീക്ക് വരാനൊക്കെ സാധ്യത കൂടുതലാണ് കേട്ടോ ചില സമയം. അതിനുശേഷം നമ്മൾ വാട്ടർ ചേഞ്ചിങ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഗ്രാസ് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സോയിലിനൊക്കെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് നമ്മൾ ഫിംഗർ കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ആട്ടിയിട്ട് നമ്മൾ ആ ഡസ്റ്റൊക്കെ എടുക്കുന്നുണ്ട് കണ്ടോ. ക്ലിയറായി നമുക്ക് കാണുന്നുണ്ട് ആ ഡസ്റ്റൊക്കെ. ശരിക്കും ടോപ്പിൽ നിന്ന് 20% വാട്ടർ ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ബോട്ടത്തിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് കണ്ടോ. ഈ പ്ലാന്റ്സൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് നമ്മൾ ആട്ടി കൊടുത്ത ശേഷമാണ് നമ്മളത് എടുക്കുന്നത്. കാരണം അതിൽ പ്ലാന്റ്സിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഡസ്റ്റ് ഒരുപാട് പിടിച്ച് നിൽക്കുന്നത്. പിന്നെ ഇതിൽ ബ്രൗൺ ആൽഗയും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലീച്ചിൽ മാത്രമാണ് അധികമായിട്ട് പിടിച്ചിരിക്കുന്നത്. കാരണം
വിളിച്ചാണ് ഏറ്റവും ഡീപ്പായിട്ട് ലൈറ്റ് തട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. കറക്റ്റ് ലൈറ്റിംഗ് തട്ടുന്ന അങ്ങനെ അവിടെയാണ്, വിളിച്ചിയിലാണ്. പിന്നെ നമ്മൾ ഫെർട്ടിലൈസറൊക്കെ നമ്മൾ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. അത് വീട്ടിലുള്ള ഒരു കുഞ്ഞു ടാങ്കാണ്. ഹാർഗ്രാസ് ഒക്കെ നല്ലപോലെ ഗ്രോവിങ് ഉണ്ട് കേട്ടോ. നമ്മളൊരു നോൺ സിഒ2 ടാങ്കിൽ നല്ലപോലെ റിസൾട്ട് ഉണ്ട്. ഈ ഹാർഗ്രാസ് മിനിനൊക്കെ നല്ലൊരു കാർപ്പറ്റ് പ്ലാന്റായി യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ വീക്ക്ലി മെയിൻ്റനൻസ് ചെയ്യുകയാണെങ്കിൽ 20-30% വാട്ടർ ചേഞ്ച് ചെയ്താൽ മതി. ബട്ട് നമ്മളിത് മന്ത്ലി ആയതുകൊണ്ട് ഏകദേശം 90% നമ്മൾ വാട്ടർ ചേഞ്ചിങ് ചെയ്യുന്നുണ്ട്. കാരണം പിന്നെ ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല, കാരണം നമുക്ക് ഇതിൽ ഒരുപാട് ഫിഷസ് ഒന്നുമില്ല. പിന്നെ കണ്ടോ, നമ്മൾ വിളിച്ചൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. വിളിച്ച് നല്ല ഗ്രോവിങ് ഉണ്ട്. നോൺ സിഒ2 ടാങ്കിൽ ഫെർട്ടിലൈസറും ലൈറ്റിങ്ങും പ്രോപ്പറായി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോവിങ് ആണ് കേട്ടോ. ബട്ട് അതിൻ്റെ ഫുള്ള് റെഡിഷ് കളർ എത്തുന്നില്ലെങ്കിലും നമുക്കൊരു യെല്ലോയിഷ് കളറിൽ എത്തുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സ്റ്റെമ്മൊക്കെ ഒരു റെഡിഷ് ആവുന്നുണ്ട്. നമ്മൾ മാക്സിമം എല്ലാ വിളിച്ചും നമ്മൾ റിമൂവ് ചെയ്തു, കാരണം നമ്മൾ വേറൊരു പ്ലാന്റ് കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു രീതിക്കാണ്. നമ്മുടെ SP മിനി ആണ്. അതിൻ്റെ ഗ്രീനുണ്ട്, പിന്നെ അതിൻ്റെ റെഡും ഉണ്ട്, സൂപ്പർ റെഡും ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ ആ വിളിച്ച് എടുത്തവിടെയൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യാമെന്നുള്ള രീതിക്കാണ്. കാരണം നമ്മൾ ഒരുപാട് പ്ലാന്റ് നോൺ സിഒ2 വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പുതിയ പ്ലാന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ടാങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മെയിൻ്റനൻസ് ചെയ്യുന്ന ദിവസം നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലാതെ ഫുൾ വാട്ടർ ഉള്ളപ്പോൾ നമ്മൾ പ്ലാന്റിങ് ചെയ്യാത്തതാണ് നല്ലത്. നമ്മൾ ഏകദേശം 90% വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് പേര് മെയിൻ്റനൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും പുറത്തെടുത്തിട്ടിട്ട് ഫുള്ളായി ടാങ്കൊക്കെ പുറത്തു കൊണ്ടുപോയി വെച്ച് വാഷ് ചെയ്ത് അങ്ങനെയാണ് മെയിൻ്റനൻസ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ ഒരിക്കലും ടാങ്ക് വാഷ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതുപോലെ വീക്ക്ലി ആണെങ്കിൽ 30% to 20% വാട്ടർ ചേഞ്ച് ചെയ്താൽ മതി. നമ്മൾ മന്ത്ലി ആണ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 80-90% വാട്ടർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി കേട്ടോ. ഇതുപോലെ മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അക്യൂറിയം നമുക്ക് വലിയ മെയിൻ്റനൻസായി നമുക്ക് തോന്നില്ല. ഇപ്പോഴും ഒരുപാട് പേർ പ്ലാന്റഡ് അക്യൂറിയം അക്യൂറിയൊക്കെ ചെയ്യാത്ത കാരണം തന്നെ ഈ വെള്ളം ഫുള്ളായിട്ട് എടുത്ത് മാറ്റണം, ആ സ്റ്റോണ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം, അങ്ങനെ ഒരു രീതിക്കാണ്. ശരിക്കും അങ്ങനെയല്ല മെയിൻ്റനൻസ് ചെയ്യേണ്ടത് ഒരു അക്യൂറിയം, പ്ലാന്റഡ് അക്യൂറിയം. എല്ലാ അക്യൂറിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചിലയിടത്തിൽ നമുക്ക് ആൽഗയൊന്നും നമ്മൾ കറക്റ്റായി ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് പിന്നെ നമ്മളവിടെ ക്ലീൻ ചെയ്യുന്നത്. അല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫുൾ ആൽഗയും ഈ ബ്ലേഡിൽ തന്നെ സിമ്പിളായിട്ട് വരും. ഇതിൻ്റെ നമുക്ക് ടൂള് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ, കാരണം നമുക്ക് അതാകുമ്പോൾ 100% സേഫ്ലി തന്നെ ചെയ്യാം. ഈ സൈഡൊക്കെ കണ്ടോ, നമ്മൾ ഒരു കോട്ടൺ സ്പോഞ്ച് വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സിലിക്കോണോ കാര്യങ്ങളോ ഒരിക്കലും ഒരു ഡാമേജും വരില്ല കണ്ടോ. ഇതിൽ സ്പോഞ്ചിൽ ഫുൾ ആൽഗയെ പിടി ക്ലീൻ ആവും. അതിൻ്റെ ലാസ്റ്റ് നമ്മൾ ആ സ്പോഞ്ച് ഉപയോഗിച്ച് തന്നെ സൈഡ് കാര്യങ്ങളൊക്കെ തുടയ്ക്കും. അതിന് ശേഷമാണ് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കുറേ ദിവസം മുമ്പ് പിടിച്ചു വെച്ച വാട്ടറാണ്, ടാപ്പ് വാട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ടാങ്കിൽ. കാണുമ്പോൾ തന്നെ അറിയാം ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലാസ് ആയിരിക്കും, കാരണം വാട്ടറിൻ്റെ ക്ലാരിറ്റി ഒരിക്കലും ഇൻക്രീസ് ആയിട്ടില്ല. കാരണം നമ്മൾ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ വെച്ച് ഏകദേശം ഒരു 1 day ഒക്കെ റണ് ആകുമ്പോഴാണ് നമ്മുടെ വാട്ടറിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ആവുക. അവിടെ ഒരു പ്ലാന്റ് നമുക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മളത് പിന്നെയും കൂടെ പ്ലേസ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഡിഫ്യൂസർ ഉപയോഗിച്ചിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ഒരുപാട് പേര് കയ്യിലൊക്കെ പ്ലാന്റ് നടാറുണ്ട്. ശരിക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാം, നമ്മൾ ആ കൈ പുറത്തെടുക്കുമ്പോൾ ആ പ്ലാന്റും കൂടെ മുകളിലേക്ക് പൊന്തി വരും. ഒരു പ്ലാന്റഡ് അക്യൂറിയം ചെയ്യുമ്പോൾ ഒരു ഡിഫ്യൂസറും ഒരു സിസറൊക്കെ വാങ്ങിച്ച് വെക്കുക, പിന്നെ ഒരു ഗ്ലാസ് ക്ലീനറും. നമ്മൾ വെച്ചിരിക്കുന്ന പ്ലാന്റ് ഇപ്പോൾ കാണുന്നത് പേൾവീടാണ് കേട്ടോ. ഏകദേശം വാട്ടറൊക്കെ ഫില്ല് ചെയ്ത ശേഷം നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൻറ്റിക്ലോറിൻ 1 ml 30 L ആണ്. അതിനുശേഷം യൂസ് ചെയ്യുന്ന CO2 ലിക്വിഡ് എന്ന് പറഞ്ഞാൽ CO2 അല്ല, അത് കാർബൺ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം ആൽഗേറ്ററി ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അക്യൂറിയം പ്ലാന്റ് ഫുഡാണ്. അപ്പോൾ ഏകദേശം ഈ വീഡിയോ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഓക്കെ, ബൈ.